അപ്പോൾ പാർക്കോടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് കേബിൾ ഗ്ലാൻഡ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേബിൾ എങ്ങനെ ഗ്ലാൻഡ് ചെയ്യാം, എന്താണ് ഗ്ലാൻഡിങ്ങിന് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഒരു സുഹൃത്ത് ചോദിക്കുന്നുണ്ടായി, ആ സുഹൃത്തിന് എങ്ങനെയാണ് ഗ്ലാൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളൊരു ക്വസ്റ്റ്യന് മറുപടിയും കൂടിയായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഗ്ലാൻഡ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ഈ ഗ്ലാൻഡിങ്ങിൽ സാധാരണ നമ്മൾ ഡി വിയിൽ നമ്മൾ ഗ്ലാൻഡ് ചെയ്ത് വെക്കും, അതേപോലെ പാനൽ ബോർഡുകളിൽ നമ്മൾ ഗ്ലാൻഡ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണിപ്പോൾ ഗ്ലാൻഡ്. ഗ്ലാൻഡ് ഇതൊരു 25 mm ഗ്ലാൻഡാണ്. അപ്പം ഈ ഗ്ലാൻഡിൽ പൊതുവെ ഇതാ ഇങ്ങനെ ഒരു ചെക്ക് നട്ട് ഉണ്ടാവും. ഓക്കെ, ഈ ചെക്ക് നട്ട് അതേപോലെ പിന്നെ അത് ഊരി നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരിക എന്താ പറയുക, 3 വാഷർ കാണും. ഓക്കെ, ഒരു റബ്ബർ വാഷർ ഉണ്ടാവും, ഒരു റബ്ബർ വാഷറും അതേപോലെ 3 അല്ലാത്ത ചെറിയ വാഷറും ഉണ്ടാവും. ഓക്കെ, നമ്മളിങ്ങനെ ഇതിപ്പം ആദ്യമേ നമ്മൾ കേബിളിലേക്ക് ആദ്യമേ നമ്മൾ പുറത്തുള്ള ചെക്ക് നട്ട് ഇടുക, അതിൻ്റെ മുകളിൽ വാഷർ ഇടുക, അതിൻ്റെ മുകളിൽ ഒരു വാഷർ കൂടി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കേബിളിലെ ആർമർ ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത ശേഷം നമ്മൾ ലാസ്റ്റ് ആ ഒരു വാഷർ കൂടി ഇട്ടിട്ട് ടൈറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാൻഡിങ് ഫിനിഷ് ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് കേബിളിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് കേബിൾ നോക്കാം. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു എൻക്ലോഷറിലേക്കാണ് നമ്മൾ ഈ ഗ്ലാൻഡ് ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാവും, അതിൻ്റെ പഞ്ച് തട്ടി കളഞ്ഞ ശേഷം നമ്മൾ ഈ ഗ്ലാൻഡ് അതിൽ ഉറപ്പിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കേബിൾ നോക്കാം. ഇതൊരു 16 square mm കേബിളാണ്. ഇത് നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറത്തെ കറുത്ത സ്ലീവ് മാത്രം നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്യുന്നു. ഓക്കെ, അത് മാത്രം റൗണ്ടിൽ നമ്മൾ വളരെ വൃത്തിയായിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആർമറാണ് ഈ കാണുക. നമ്മൾ ഈ കാണുന്നത് ഈ വെളുത്തിട്ട് സിൽവർ കളറിൽ കാണുന്നതല്ല, ആർമറാണ്. ഇപ്പോൾ ഈ ആർമർ നമ്മൾ ആദ്യമേ ഈ ചെക്ക് നട്ടിൻ്റെ ഉണ്ടോ, പ്ലാന്റിൻ്റെ ആദ്യമേ ആ ചെക്ക് നട്ട് നമ്മൾ കയറ്റിയിടുക. അപ്പോൾ ആദ്യമേ നമ്മൾ ചെക്ക് നട്ട് ഇട്ടു, അതിന് ശേഷം നമ്മൾ ഒരു വാഷർ ഇട്ടു, അതിന് ശേഷം ഒരു റബ്ബർ വാഷർ ഇട്ടു, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു വാഷർ കൂടി ഇടുക. കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ ഇടുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഓരോ ആർമർ എടുത്ത് നമ്മൾ ഇങ്ങനെ മടക്കണം. കറക്റ്റ് ടൈറ്റ് ആയിരിക്കണം, ഓരോന്നും ഇങ്ങനെ മടക്കുക. അങ്ങനെ കറക്റ്റ് എന്നിട്ട് ഓരോ മടക്കിയിട്ട് ഈ വാഷറിൻ്റെ കണക്കാക്കി നമ്മൾ ആക്സപ്പിളായി എടുത്ത് കട്ട് ചെയ്യണം. കറക്റ്റ് ആ വാഷർ റെഡി ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇതേപോലെ ആർമർ എല്ലാം കൂടി ബെൻഡാക്കി വെക്കുക. എന്നിട്ട് കറക്റ്റ് ഈ വിരൽ കറക്റ്റ് പിടിച്ച് കറക്റ്റ് ഉള്ളിലുള്ള റിങ് കറക്റ്റ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആക്സപ്പിൾ അടിച്ച് എല്ലാം കറക്റ്റായി കട്ട് ചെയ്ത് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ലാസ്റ്റുള്ള ഒരു റിങ് കൂടി ഉണ്ടാവും, ഒരു റിങ് വാഷർ കൂടി ഉണ്ടാവും. അത് നമ്മളതിൻ്റെ മുകളിൽ അവിടെ കടത്തുക. അത് കടത്തിയ ശേഷം ഇനി നമുക്ക് ഏറ്റവും ടോപ്പിൽ വരുന്ന എൻ്റെ കവർ എടുത്തിടുക. ഓക്കെ, കവർ എടുത്തിടുക. മറ്റേതുമായിട്ട് നമ്മൾ പിരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുക. ശരിക്കും നമ്മൾ ഒരു കൈ പിടിച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യുക. ഒരു പ്ലയർ ഉപയോഗിച്ച് സാവധാനം നമ്മൾ ടൈറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ടൈറ്റാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുള്ളിലേക്ക് കയറി നല്ലപോലെ ടൈറ്റാക്കി പിന്നെ നമ്മൾ അതിൻ്റെ ഓക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഗ്ലാൻഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ ചെക്ക് നട്ട് അതിൻ്റെ കേബിളിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് ആ പാനലിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഗ്ലാൻഡ് ചെയ്യുന്നത്. വലിയ പ്രശ്നമൊന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കേ.